വിശുദ്ധ ലൂക്കാറിയിച്ച സുവിശേഷം 20:38 അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനം ജീവിതത്തിൽ എന്നും സന്തോഷം നൽകുന്ന ഒരു വചനമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവം എവിടെ പോയി? എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇല്ലേ? അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വചനം എന്ന് പറയുന്നത്. അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാ. നിത്യം ജീവിക്കുന്ന ഒരു ദൈവമാ എനിക്കുള്ളത്. മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് കൂടെ നടക്കുന്ന ദൈവം. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുക്കാനായിട്ടാണ് ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത്. പക്ഷെ പലപ്പോഴും ഈ ഒരു ചിന്ത നമ്മളിൽ ഇല്ലാതെ പോവുക. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും ദൈവത്തെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞ് മറ്റു പല ആചാരങ്ങളുടെ പിന്നാലെ പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. സ്നേഹമുള്ളവരെ, ഇവിടെയുള്ളവർക്കാണ് ദൈവം നമ്മളോട് പറയുന്നത്, ഞാൻ ദേ എന്നും നിന്റെ കൂടെയുണ്ട്. എന്നിൽ നിന്ന് മാറി നിൽക്കുന്ന ദൈവമല്ല, മറിച്ച് എൻ്റെ ചാരയെ നടന്ന് എൻ്റെ കരം പിടിച്ചുകൊണ്ട് എൻ്റെ വേദനകളിൽ എൻ്റെ പ്രയാസങ്ങളിൽ എൻ്റെ തോളത്ത് കരമിട്ടുകൊണ്ട് നടക്കുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത്. ആ ദൈവത്തിന് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുക്കാനായിട്ട് എനിക്ക് സാധിക്കണം. ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ഞാൻ പിന്നീട് ഒരിക്കലും നിരാശപ്പെടുകയില്ല. ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെ ധൈര്യപൂർവ്വം നേരിടുവാനായിട്ട് എനിക്ക് സാധിക്കും. ഒരിക്കലും വേദനിച്ച് കരഞ്ഞ് ഞാൻ ജീവിക്കത്തില്ല, മറിച്ച് സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. പക്ഷെ പലപ്പോഴും ഈ ഒരു ചിന്ത, ഈ ഒരു ബോധ്യം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക. ഈ ഒരു ബോധ്യമുള്ള വ്യക്തിയുടെ ജീവിതം എപ്പോഴും വിശുദ്ധിയുള്ളതായിരിക്കും അല്ലേ? കാരണം ദൈവം കൂടെയുണ്ട് എന്ന് ചിന്തിക്കുന്നവന് ഒരിക്കലും പാപം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദൈവം കൂടെയുണ്ട് എന്ന് ബോധ്യമുള്ളവൻ എപ്പോഴും നടക്കുന്ന വഴികൾ എന്ന് പറയുന്നത് വിശുദ്ധമായിരിക്കും. അതേപോലെ തന്നെ ദൈവം കൂടെയുണ്ട് എന്ന് ഉറപ്പുള്ളവൻ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളും നിരാശപ്പെടത്തില്ല. ആരൊക്കെ അവനെ കുറ്റം പറഞ്ഞാലും, ആരൊക്കെ അവനെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ അവനെ മാറ്റി നിർത്തിയാലും, ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങൾ ഉണ്ടായാലും അവൻ നിരാശപ്പെട്ടു പോകില്ല. മറിച്ച് എന്തുണ്ട്? എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം അവനുണ്ട്. അതുകൊണ്ട് ആരൊക്കെ മാറ്റി നിർത്തിയാലും എനിക്കൊരു പ്രശ്നവുമില്ല, എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കും എന്നുള്ള വിശ്വാസം അവനെ സന്തോഷത്തോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് നയിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ബോധ്യം വീണ്ടെടുക്കാം. അവിടുന്ന് നിത്യം ജീവിക്കുന്നവനാണ്, അവൻ എന്നിൽ നിന്ന് മാറി നിൽക്കുന്നവനല്ല, മറിച്ച് എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് ഇനി ധൈര്യത്തോടുകൂടി നേരിടാം. കാരണം എൻ്റെ കരം പിടിച്ച് എൻ്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം വിശുദ്ധമായിട്ട് മുന്നോട്ട് നയിക്കും. കാരണം എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. അതുകൊണ്ട് പാപത്തിൻ്റെ വഴിയെ നടക്കാതെ വിശുദ്ധിയുടെ വഴയെ നടന്ന് നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.